ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ സ്പ്രിംഗ് റോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഒരു എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റെസ്പോൺസ് ആണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് റെസിപ്പിയാണ് എയർ ഫ്രയറിൽ ചെയ്യുന്ന സ്പ്രിംഗ് റോൾ സ്പ്രിംഗ് റോൾ നിങ്ങൾക്കറിയാം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനമാണ് അതേ ആ സാധനം നമുക്ക് ഒട്ടും എണ്ണയില്ലാണ്ട് നമുക്ക് എങ്ങനെ എയർ ഫ്രയറിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് ഒരു ചിലർ എന്ത് സാധനമായാലും ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നു പറയുന്നേക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ ഞാൻ ആ വെച്ച രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല വേവാത്ത പോലെ ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം അതിലെന്തെങ്കിലും പോരായ്മ തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അല്ലാണ്ട് വെറുതെ വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് സക്സസ് ആയ കാര്യം മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ രണ്ട് വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിങ് റോളാണ് അപ്പോൾ അതിനുള്ള ഫില്ലിങ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ് പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉപ്പും കുരുമുളകും ഒക്കെ വേവിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം സ്പ്രിംഗ് റോൾ നമുക്ക് വെറും വെജ്ജായിട്ടും ചെയ്യാം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പം ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാൻ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തു കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം അങ്ങനെ ഒരുപാടങ്ങ് വാടാം വാടേണ്ട ആവശ്യമില്ല സ്പ്രിംഗ് റോളിന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചചവ മാറി മാത്രം ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാബേജും ആണ് ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് ചിക്കൻ ഉണ്ടല്ലോ പൊടിയായിട്ട് ഒന്നൊക്കെ നിങ്ങൾക്കിത് ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് എടുക്കാം ചിക്കൻ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് നുള്ളി നുള്ളിയെടുത്താലും മതി ഞാനിതെല്ലാം ചോപ്പറിലാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിപൊടി പോലെ വന്നത് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കുക എല്ലാം കൂടി സ്പ്രിങ് റോൾ നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരുപാട് എണ്ണയിൽ ചെയ്യുന്നതാണ് പക്ഷേ ഇത് നമുക്ക് ഒട്ടും എണ്ണയില്ലാണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർക്കാം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കുരുമുളകും പിന്നെ ഉപ്പും ചേർത്തു പിന്നെ നമുക്കിതിലേക്ക് സോസും ചേർക്കാനുണ്ട് അപ്പോൾ ഉപ്പും കുരുമുളകും ചേർത്തിട്ടൊന്നും നമ്മളൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം സോയ സോസ് ചേർക്കാം ഏതായാലും ചേർക്കാം ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ഏതായാലും ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ് അതും നമുക്കൊരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം ഇനി നമ്മളിത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ് റെഡിയായി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മല്ലിയില ചേർക്കാം ഓരോരുത്തർ ഇഷ്ടമാണ് അത് എന്ത് ചേർത്താലും ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ രീതിക്ക് അത് മാറ്റം വരുത്തി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊന്നും ഒരു കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത് ഇന്നതുപോലെ ചെയ്യാൻ പാടുള്ളൂ ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ യുത്തിക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയി ഞാനിതിൽ മല്ലിയിലോ സ്പ്രിംഗ് ഓണിയനോ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സ്പ്രിംഗ് റോൾ എന്നുള്ള നമ്മളെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് ഷീറ്റാണ് ഉപയോഗിക്കാറുള്ളത് വേണമെങ്കിൽ നമുക്കിത് മാവ് പരത്തി ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള പാക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കും അപ്പോൾ അത ഞാൻ ഇതുപോലെ നമ്മളെ സ്പ്രിംഗ് റോളിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിൽ ഓൾറെഡി നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക അതിന് തണുപ്പ് കംപ്ലീറ്റ് ആയി മാറിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സൈഡൊക്കെ ഒട്ടിക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈദ ആ ഒരു പശ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഒരു ഷീറ്റ് എടുത്തു നമ്മൾ ഇതുപോലെ വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് റോൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും ഷീറ്റ് നല്ല സോഫ്റ്റ് ആവണം തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് എത്രയാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം ഒരുപാട് കൂടുതലായിട്ട് വെക്കണ്ട കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ഇനി നിങ്ങൾ ഇത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ രണ്ട് സൈഡും മടക്കിയിട്ട് കുറച്ച് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇതുപോലെ നീളത്തിലാണ് റോൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തുകഴിയുമ്പോൾ അത് അവിടെ അങ്ങനെ ഉറച്ചു നിന്നോളും സൈഡും അതുപോലെ ഈ രണ്ട് ഭാഗവും നന്നായിട്ടൊന്നും സീൽ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇത് പുറത്തൊന്നും പോകില്ല പക്ഷേ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ പുറത്ത് പോകും കറക്റ്റ് ഒട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും പിന്നെ ആ ഒരു ആ ഒരു വശവും കൂടെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഷീറ്റും കൂടി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എല്ലാം ഒന്നും ചെയ്യുന്നില്ല ഞാനൊരു ആറോ ഏഴോ ഷീറ്റ് മാത്രമേ റോൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ വാങ്ങിച്ച പാക്കറ്റിൽ നാൽപ്പത് ഷീറ്റ് ഉണ്ടാവും അപ്പം അത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ എയർ ഫ്രൈയിലിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ അതാ ഇനി നമ്മൾ ഇത് എയർ ഫ്രൈയിൽ ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ എയർ ഫ്രൈ എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഓൾറെഡി ചൂടാക്കൊന്നുമില്ല അത് നമ്മൾ എന്താ പറയുക പ്രീഹീറ്റ് ചെയ്യുന്നില്ല അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് സമയം ഈ ഒരു സ്പ്രിംഗ് ൾ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദ്യം തന്നെ അത് ട്രെയിൽ ഒന്നും ക്ലീൻ ആക്കിയിട്ട് നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം ഒട്ടും എണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ചിലർ ചിക്കൻ്റെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ പേര് പറ്റാണ്ട് ട്രെയിൽ എണ്ണ തേക്കണം ഇല്ലെങ്കിൽ ചിക്കൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിൽ എണ്ണ തേച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്ന് അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി തന്നെ ചെയ്തു നോക്കുക എന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് അല്ലാതെ വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ ഒരു ശരിയും തോന്നുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള യും ചെയ്യുക അപ്പോൾ ഒരാൾ ചെയ്യുന്ന രീതിയാണ് ശരിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പല മെത്തേഡും നമ്മൾ ട്രൈ ചെയ്യുക നമുക്ക് സൗകര്യമായിട്ടുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു നാല് സ്പ്രിങ് റോളാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചിക്കൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് വേറൊരു വലിയ കമൻ്റായിരുന്നു ഞാൻ ചിക്കൻ വെച്ചപ്പോൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ വെന്ത് കഴിഞ്ഞപ്പം അത് കുറച്ചായി കുറച്ചായിപ്പോയിരുന്നു നമ്മൾ ചിക്കൻ നമ്മൾ പച്ചയായിട്ട് വേവിക്കുമ്പോൾ കുറച്ച് സൈസ് ഉണ്ടാവും വെന്ത് വരുമ്പോൾ ചുരുങ്ങും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ സൈസ് കുറയും അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റി അല്ലാണ്ട് ഞാനത് വീഡിയോ മാറ്റി ചെയ്തതൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്ന് മറുപടി പറയാനൊന്നുമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ സ്പ്രിങ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആറ് ആണ് ഈ ഒരു സ്പ്രിങ് റോൾ ഉണ്ടാക്കാനായിട്ട് എടുത്തത് നൂറ്റമ്പത് ഡിഗ്രിയിൽ ആറ് മിനിറ്റ് വെക്കുമ്പോഴേക്കെന്നെ ഈ ഒരു രീതിയിൽ ആയിക്കോട്ടും നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പ്പിയാവേണ്ട നിങ്ങൾ അതിലും കുറച്ച് സമയം വെച്ചാൽ മതി ഓരോ എയർ ഫയലും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഒട്ടും എണ്ണയില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതൊന്നും ഒന്നും കഴിക്കാത്തവരുണ്ട് അവർക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്